കുഞ്ഞ മോനെ, നിനക്ക് കളിക്കാൻ ടോയ്സ് എടുത്തരാം. ഓക്കെ, മോൻക്ക് അറിയാതിരിക്കും. മോനെ, ഈ ടോൾസ് മതിയോ? അയ്യോ രേഖ, ഞാൻ ആക്ച്വലി ഇതെങ്ങനെ താഴെ വീണത്? ഞാൻ ക്ലീൻ ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ ഗോവിന്ദ്, ഞാൻ ചെയ്തോളാം രേഖ. കുഞ്ഞാ, മമ്മി എന്താ ചെയ്തെന്ന് കണ്ടില്ലേ? ഇപ്പൊ കഴിയും. ആ എസിയുടെ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, അല്ലെങ്കിൽ പൗഡർ എങ്ങും പറക്കും, അല്ലെങ്കിൽ അതവിടെ ഇട്ടേക്ക്. അത് വേണ്ട, ഞാൻ ചെയ്തോളാം, അവിടെ ഇരുന്നോളൂ. എന്ത് പറ്റി ഗോവിന്ദ്? അതിന്ന് ശരിക്കും ഷോക്ക് അടിച്ചു. ഓ മൈ ഗോഡ്, ആ സ്വിച്ച് ബോർഡിൽ എങ്ങാനും ഞാൻ തൊട്ടിരുന്നെങ്കിൽ, കുഞ്ഞൻ കയ്യിലുള്ളപ്പോ ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ അത്ര തന്നെ. എന്റെ പൊന്നു മോനെ, നീ രക്ഷപ്പെട്ടടാ. ആദ്യമോൻ രക്ഷപ്പെട്ടു, നിനക്കൊന്നും പറ്റിയില്ല. ഈ വീട്ടിൽ ഇതെന്തൊക്കെ നടക്കുന്നേ? ഇത് ഉടനെ ശരിയാക്കണം. നീ ഇവിടെ തന്നെ നിന്നാ മതി, ഇതിലൊന്നും തുടരുതേ. ഓക്കെ, ഞാനിപ്പോ വരാം. ഓ ഗോഡ്. മിസ്റ്റർ ഗോവിന്ദ് കിഷോർ, ഇനി മുതൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ. മോനെ, ഇതെങ്ങനെയാ സംഭവിച്ചേ? ഈ വീട്ടിൽ എന്താ ഇത്രയ്ക്ക് അപകടങ്ങൾ? ഇതെങ്ങനാ ഇവിടുത്തെ സ്വിച്ച് ബോർഡിൽ നിന്ന് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞ? ഈ ഇടയായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ. ശരിയാണമ്മേ, ഇതുവരെ നമ്മുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സംഭവങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടാവുന്നാണോ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ, നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? ഗോവിന്ദ്, എന്താ മോനെ നിന്റെ മനസ്സിൽ? എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് കണ്ടറിയാം. എന്താ നിന്റെ മനസ്സിനെ അലട്ടുന്നതെന്ന് പറ. എന്തൊക്കെയോ കാര്യങ്ങള് നീ ഒളിപ്പിക്കുന്നുണ്ടല്ലോ മോനെ. എന്തിനാ അമ്മയോട് പറയാൻ മടിക്കുന്നേ? നീയൊന്നും പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് നിന്നെ മനസ്സിലാകും മോനെ. ഗോവിന്ദ്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു. നിനക്കാരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. ഇതൊക്കെ ഞാനാ ചെയ്യുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മേ, ഇല്ലമ്മേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ എന്റെ അമ്മയെ സംശയിക്കാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. അമ്മയുടെ മോൻ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഗോവിന്ദ്, നിന്റെ മനസ്സിൽ എന്നോട് എന്തോ ഒരു വിദ്വേഷം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ചിലതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിനക്ക് അമ്മയോടുള്ള സ്നേഹം പോലും ഈയിടെയായിട്ട് ഒത്തിരി കുറഞ്ഞു. ശരിയാണ്, കുഞ്ഞും ഭാര്യയൊക്കെ ആയപ്പോ സ്വാഭാവികമായും അതുണ്ടാവൂലോ. ഒരിക്കലുമില്ല അമ്മ, രേഖ എന്റെ ആദിയുടെ അമ്മ മാത്രമാണ്, അതിൽ കവിഞ്ഞൊന്നുമില്ല. അഭിജിത്തിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്നുള്ളത് എനിക്കറിയാം. സ്വന്തം ചോര തന്നെ അമ്മയുടെ പ്രതീക്ഷകളെ തകർത്തത്. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എന്നിട്ടും അമ്മ അഭിജിത്തിനെ സപ്പോർട്ട് ചെയ്യാതെ എൻ്റെ കൂടെ തന്നെയാണ് നിന്നത്, സത്യത്തിനൊപ്പം. ഇതാണ് അമ്മയുടെ മഹാത്മ്യം. ഈ സ്വഭാവത്തെ ഞാൻ ബഹുമാനിക്കുന്നത്. രേഖയോ ആദിമോനുമാണ് അമ്മയുടെ പ്രശ്നമെങ്കിൽ, വീട്ടിലേക്ക് ഇപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഷോപ്പിംഗ് നടത്തിയത്. അമ്മേ, അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഞാനും കൂടെ വേദനിപ്പിക്കില്ല. അമ്മേ പ്ലീസ്, ഇങ്ങനെ കരയല്ലേ, എനിക്ക് സങ്കടം വരും. ഇവിടെ എൻ്റെ ജീവനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് അമ്മയാണെന്നറിയാലോ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. അമ്മ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. അമ്മയിപ്പോ എനിക്ക് ഷോക്കേറ്റത് ഒരു ചെറിയ ആക്സിഡന്റ് മാത്രമായിരിക്കാം. പക്ഷെ ആ സമയത്ത് എൻ്റെ സ്ഥാനത്ത് രേഖ ആദിമോനും ആയിരുന്നെങ്കിലോ? കുഞ്ഞിൻ്റെ ജീവന് വരെ അത് അപകടം ഉണ്ടാക്കില്ലായിരുന്നോ? ഇതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. എൻ്റെ മോൻ്റെ സുരക്ഷയെ കരുതി മാത്രം ഞാനിതൊക്കെ പറയുന്നു. ഇക്കാര്യത്തിൽ അമ്മ എന്നെ ഒന്ന് സഹായിച്ചേ മതിയാകൂ. ഇനി മുതൽ അങ്ങോട്ട് രേഖയുടെയും ആദിയുടെയും സുരക്ഷ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഉറപ്പാക്കണം. അതുകൊണ്ട് ഞാൻ അവരുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്തം അമ്മ ഏൽപ്പിക്കുക. അമ്മയുടെ കൺവെട്ടത്താകുമ്പോൾ എനിക്കതൊരു വലിയ സമാധാനമായിരിക്കും. എൻ്റെ അമ്മയുള്ളപ്പോൾ അവർക്കൊന്നും സംഭവിക്കില്ല എന്നുറപ്പാ. ആ ചിന്ത തന്നെ എനിക്കെന്ത് റിലീഫാണെന്നറിയോ? എന്തൊരു വിഡ്ഢിയാണിവൻ. ഇവൻ കാരണം എത്ര പെട്ടെന്നാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എളുപ്പമായി തീരുന്നത്. പ്ലീസ് അമ്മ,
അമ്മയെ മാത്രമാണ് എനിക്കിങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഇത് ചെയ്യണം. താങ്ക് യു അമ്മേ. ഒരു കാര്യം ഉറപ്പായി, ഗോവിന്ദ് രേഖയുടെ വലയിൽ വീണു കഴിഞ്ഞു. ഇനി അവൻ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കില്ല. അഹല്യയുടെ ആത്മാവ് നേരിട്ട് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം ഇപ്പൊ അവനോട് പറഞ്ഞു. അവൻ വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല എന്നെ സംശയിക്കുകയും ചെയ്യും. പക്ഷെ അവൾ എന്നോട് പ്രതികാരം ചെയ്യാൻ എത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം. ആയിക്കോട്ടെ, അഹല്യയെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ആനയിക്കാൻ അവളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അവൾ നേരിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് രേഖയുടെ ശരീരത്തിലുള്ളത് അഹല്യയാണെന്ന് ഗോവിന്ദ് വിശ്വസിക്കും. അതിനുശേഷം എൻ്റെ രണ്ടു മരുമക്കളെയും, പുതിയതിനെയും പഴയതിനെയും ഒരേ സമയം വകവരുത്താനാകും. അമ്മേ പ്ലീസ് ഒന്ന് വേഗാവട്ടെ, മീറ്റിംഗിന് ഇപ്പൊ തന്നെ വൈകി. ഞാൻ ദേ കൊണ്ടുവന്നു. അമ്മേ ഞാൻ എല്ലാവർക്കും വിളമ്പം. അതൊന്നും വേണ്ട രേഖേ, ഞാനുള്ളപ്പോ ഞാൻ തന്നെ വിളമ്പിക്കോളാം. അതിശയായിരിക്കുന്നു, ഇവർക്ക് ഇതെന്താ പറ്റിയേ? അമ്മേ നല്ല മണമാണല്ലോ, എന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? മൈ ഫേവറേറ്റ് വെണ്ടയ്ക്ക. ഇനിയാണ് പൂരം. അഹല്യയ്ക്ക് വെണ്ടയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇനി രേഖയുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന അഹല്യയുടെ ആത്മാവ് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നറിയണം. അമ്മേ ഒന്ന് വേഗം വിളമ്പിത്താ. ദാ തരാം മോനെ. രേഖേ നീയും എടുത്ത് കഴിക്ക്, വെണ്ടയ്ക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാ. ബുദ്ധി വളരുമെന്ന് മുതിർന്നവര് പറയാറ്. നിനക്കറിയോ എന്റെ മരുമോൾ അഹല്യയ്ക്ക് വെണ്ടയ്ക്കാന്ന് കേൾക്കുന്നത് പോലും ദേഷ്യ. നിനക്ക് ഓർമ്മയില്ല ഗോവിന്ദ്? അവള് പറയാറ് വെണ്ടയ്ക്കാൻ കഴിച്ച് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് ആ ഭേദമെന്ന. നിനക്ക് വെണ്ടയ്ക്കോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ മോളെ. അഹല്യയ്ക്ക് വെണ്ടയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അയ്യോ അതെന്ത് പറ്റി അമ്മേ, വെണ്ടയ്ക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ആ എല്ലാവും വെണ്ടയ്ക്ക. അമ്മേ ഇത് കണ്ടോ, പച്ചക്കറി കടക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് എന്റെ അമ്മ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു. വെണ്ടയ്ക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് വലിയ ഇഷ്ടം. ഇതെന്തു മറിമയം! അപ്പോ അഹല്യയുടെ ആത്മാവ് അത്ര പെട്ടെന്ന് ഗോവിന്ദന്റെ മുന്നിലേക്ക് വരില്ല. അപ്പോ ഇനി സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അഹല്യ പ്രതികരിക്കും വിധം സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. നല്ല സ്വാദുണ്ടായിരുന്നു. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് അമ്മ എനിക്ക് പഠിപ്പിച്ചു തരണം കേട്ടോ. ഇതിലെന്തൊക്കെയാ ചേർക്കണ്ടേ? എന്നെ പഠിപ്പിക്കോ അമ്മേ. പഠിപ്പിക്കുമല്ലോ അല്ലേ ആന്റി അമ്മേ. അതിനെന്താ മോളെ, ഞാൻ പഠിപ്പിച്ചു തരാലോ. അമ്മ കൊഴുകുന്നില്ലേ? ഇന്ന് എനിക്ക് ഉപവാസ. നേരം വെളുക്കുമ്പോ തൊട്ട് തുടങ്ങുന്നതാണല്ലോ, അവിടെ ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്? പതുക്കെ ഞാൻ പറയുന്നു കേക്ക്. ഞാൻ എവിടെ ചെന്ന് എന്റെ മോൾക്കൊരു ബില്യണർ രാജകുമാരനെ കണ്ടെത്തും? എനിക്ലൂ എനി ഐഡിയ. നമ്മളൊക്കെ ഇപ്പൊ വെറുതറ ടിക്കറ്റുകളാണ് സുധെടുത്തി. ഒരു ഓട്ടക്കാലയുടെ വില പോലും ഇല്ലാത്ത ദരിദ്രവാസികളാ നമ്മൾ. നമ്മള് വെറുതറകളാകമെന്ന് കൊടുങ്കാലം ജീവിച്ചിരുന്നപ്പോ തന്നെ സകല സ്വത്ത് ട്രസ്റ്റിന് എഴുതി കൊടുത്തില്ലേ? സുധെടുത്തി എഴുതി കൊടുത്തില്ലേക്ക പോയി. നമ്മള് വെറും നാറുകള്. ഓ ഇവർക്ക് ഇനി എന്താ വേണ്ടേ? ആ ഹലോ, ആ കനകവല്ലി, ആ പറഞ്ഞോളൂ എന്താ? വാട്ട്, ആർ യു ഷുവർ?
ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഉറങ്ങുമ്പോ ആദിമോനെ കാണാൻ എന്തൊരു ഭംഗിയാ. ശരിക്കും ഒരു ഏഞ്ചലിനെ പോലെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്, അത് ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോട്ടെ, ഇന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് നീ ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്നും നീ ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണം. ചിരിച്ച മുഖത്തോടെ കാണാനാണ് ഭംഗി. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. പഴയ കാര്യങ്ങളിൽ കുരുങ്ങിക്കിടന്ന് നമ്മുടെ ജീവിതം ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇനി എന്ന് സന്തോഷമായിട്ട് ജീവിക്കണം. കേൾക്കാൻ നല്ല സുഖമുണ്ട്. എനിവേസ് രേഖ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യൂ. ഞാനൊരു ലോയറെ കാണാൻ പോകുമെന്ന് അമ്മയോടൊന്ന് പറഞ്ഞേക്കണം. ഇൻകം ടാക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തേക്കും. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകും. ഓക്കെ, എന്നാ ശരി. നീ എന്ത് കരുതി ഗോവിന്ദ് കിഷോർ, നിന്റെ കൂടെ ജീവിക്കാൻ ഈ രേഖ കൊതിച്ച് നടക്കുകയാണെന്നാണോ? നിന്നോട് പ്രതികാരം ചെയ്യാനുള്ള ആസ്വദനം ഇനി വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ മുൻപിലെത്തും. എൻ്റെ കാര്യത്തിൽ എന്തൊരു കരുതല! കാണുമ്പോൾ സഹതാപം തോന്നാം. നിന്റെ ഈ ബലഹീനതയെ മുതലെടുത്തുകൊണ്ട് നീ ആരാണെന്നുള്ള സത്യം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. എൻ്റെ രാഘവനെ കൊന്നവനാണ് നീ. നിന്നോട് എനിക്കൊരിക്കലും ക്ഷമിക്കാനാവില്ല. ഇതെന്താ സുധേ, എന്തിനാ നീ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിയേ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ മമ്മി? മമ്മിയല്ലേ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്കിതൊരു ബ്രേക്കാ മമ്മി. എന്ത് ബ്രേക്കാ സുധേ? ആ വീട്ടിൽ നിന്നുള്ളൊരു ബ്രേക്ക്. സത്യം പറയോ, ആ വീട്ടിലെനിക്ക് ശരിക്കും ശ്വാസം മുട്ടാൻ തുടങ്ങിയിരിക്കുക. ആ വീട്ടിലോട്ട് ഇപ്പൊ കയറി ചെല്ലാൻ പോലും എനിക്കിപ്പോ പേടിയാ. ചർമ്മേശ്വരി ഞാനും തമ്മിൽ ചേരില്ലാന്ന് മമ്മിക്ക് നേരത്തെ അറിയാലോ. പണ്ട് വലിയ വീട്ടില് കൈ നിറയെ കാശുണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. ഇവിടെയാണെങ്കിൽ നിന്ന് തിരിയ സ്ഥലവുമില്ല. അതിൻ്റെ കൂടെ പൈസയുടെ ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയപ്പോൾ ഹീരയുടെ കല്യാണം മുടങ്ങിയപ്പോൾ തൊട്ട് പാം ആകെ അപ്സെറ്റാണ്. നേരം വെളുക്കുമ്പോൾ തൊട്ട് മദ്യപിച്ച് ലെക്ക് കെട്ട് കരഞ്ഞ് നില വിളിച്ച് വീട് രണ്ടാക്കും. വിതച്ചതല്ലേ കൊയ്യാൻ പറ്റൂ മമ്മി. എന്ത് ചെയ്യാനാ? വിനീതിന് ദൈവം നല്ല ബുദ്ധി കൊടുത്തില്ല. അല്ലെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേന്. ഹീര കൃത്യസമയത്ത് ഒരു നല്ല തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് അവൾക്കൊരു കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റിയേനെ. നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് മാത്രം എന്താണാവോ ഇങ്ങനൊരു ദുർവിധി. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തുടങ്ങിയ കഷ്ടകാല. അതൊക്കെ പോട്ടെ, മമ്മി ഇത് കുടിക്കും. ഇതാ മമ്മി, കുറച്ച് കുടിക്കും പ്ലീസ്. എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ കുടിക്കും മമ്മി, എനിക്ക് വേണ്ടി. കമാൻ കമാൻ. ആ ഗുഡ് ഗേൾ. മമ്മിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മമ്മി, എന്താ ഇത്? തലയ്ക്കൊരു ഭാരം, എനിക്ക് തല കറങ്ങുന്നുണ്ടല്ലോ. അയ്യോ എന്റെ ഭഗവാനെ, ഞാൻ എന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഒക്കെ വന്ന് മമ്മിയോട് പറഞ്ഞ് മമ്മിയെ കൂടെ ടെൻഷനാക്കി. അതൊക്കെ കേട്ട് മമ്മിക്ക് സ്ട്രെസ് കൂടിയതാവും. മമ്മി, ഞാനിപ്പോ എവിടെയാ? നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? താങ്ക് യു അമ്മേ, ഇതൊക്കെ എന്തിനാ? ഐ മീൻ ഈ ഗിഫ്റ്റ്, ഇതൊരു നല്ല പെർഫ്യൂമാ, ബട്ട് ഇന്നെന്താ ഒക്കേഷൻ? ഞാൻ നിനക്ക് കുഞ്ഞു ജനിച്ചതിന്റെ പേരിൽ ഇതുവരെ ഒരു ഗിഫ്റ്റും തന്നിട്ടില്ലല്ലോ. എന്നാ പിന്നെ ആദ്യം ഇങ്ങനെ ഒരു ചെറിയ സമ്മാനത്തിൽ നിന്ന് തുടങ്ങാന്ന് കരുതി. താങ്ക്സ്, ഞാൻ ഇത് പിന്നീട് ട്രൈ ചെയ്തോളാം. അതെന്താ, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു, ഞാനിതങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇതിപ്പോ തന്നെ എന്റെ മുന്നിൽ വെച്ചൊന്ന് ട്രൈ ചെയ്യണം മോളെ. നല്ല വിലയാണേ, നിനക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് വാങ്ങിപ്പിച്ചതാ. ഇനി അഹല്യയുടെ ആത്മാവ് തന്നെ പുറത്തു വന്നോളൂ. അവൾ ഇറങ്ങി വരട്ടെ.
എല്ലാവരുടെ മുമ്പിൽ ഞാൻ അവളുടെ കള്ളി വെളിച്ചത്താക്കും. കനകവല്ലി, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആ സൂപ്പ് കുടിപ്പിച്ചപ്പോ മമ്മി ബോധം കിട്ടി വീണു. വെരി ഗുഡ്, ഇപ്പോഴാണ് നീ എന്റെ പാർട്ട്ണറായത്. എന്താന്നറിയില്ല, എനിക്ക് ഇതൊന്നും ശരിയല്ല. എല്ലാം ശരിയായിട്ട് നടക്കുന്നുണ്ടെന്ന് ഇന്ന് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു സുധേ. ഈ രേഖയെ ഗോവിന്ദ് സ്വയം ഈ വീട്ടിൽ നിന്ന് പിടിച്ചു പുറത്താക്കണത് കാണണമെന്നുണ്ടെങ്കിൽ ഇവളുടെ യഥാർത്ഥ സ്വരൂപം ഗോവിന്ദിന്റെ മുൻപിൽ നമുക്ക് തെളിയിച്ചു പറ്റൂ. അല്ല, ഗോവിന്ദിന് മുന്നിൽ സത്യം തെളിയിക്കാൻ വേണ്ടി ഈ ആഭിജാതി ക്രിയയും മന്ത്രവാദവും ഒക്കെ വേണോ കനകവല്ലി? സിമ്പിൾ ആയിട്ട് മറ്റൊരു വഴി കണ്ടില്ലേ സുധേ? ഇതൊരു സാധാരണ പൂജയും മന്ത്രമൊന്നുമല്ല. അഘോരിയായ ഒരു സാധുവിനെയാണ് നമ്മൾ ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ അയാൾ അഗ്രഗണ്യനാണെന്ന് കേട്ടിട്ടുള്ളത്. ഭൂതപ്രേതാദികളെ വശീകരിക്കാൻ അതിസമർത്ഥനാണ് അദ്ദേഹം. ഇനി ഈ വീട്ടിൽ മന്ത്രങ്ങൾ മുഴങ്ങിക്കേൾക്കും. അത് ഈ വീടിന്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയല്ല, അഹല്യയുടെ ആത്മാവിനെ ഈ വീട്ടിൽ നിന്ന് യാത്രയയക്കാൻ വേണ്ടിയാണ്. മന്ത്രങ്ങളുടെ ശക്തി കൂടെ കൂടെ അഹല്യയുടെ ആത്മാവിന് രേഖയുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ. ആ സമയം മതി ഗോവിന്ദിനെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുവാൻ. അമ്മ പറഞ്ഞത് സത്യമാണെന്നവൻ വിശ്വസിക്കും. പുതിയ ഭാര്യയുടെ ശരീരത്തെ മരിച്ചുപോയ അവന്റെ പഴയ ഭാര്യയുടെ ആത്മാവ് കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള സത്യം അപ്പോഴവൻ മനസ്സിലാക്കും. അതോടെ ഈ കളി ഇവിടെ പൂർണ്ണമാകും സുധേ. അത് എനിക്ക് കനകവല്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. കനകവല്ലി എന്താന്ന് വെച്ചാ ചെയ്തു. അയ്യോ സുധേ, നീ ഇപ്പൊ ഇതെങ്ങോട്ടാ പോകുന്നേ? നിന്റെ ജോലികളൊക്കെ ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം പകുതി കിട്ടിച്ച് അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പറയുമ്പോ നീ ഗോവിന്ദിന് ഫോൺ ചെയ്യണം, അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം. സമയം തെറ്റിക്കാതെ ഞാൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യണം. തെറ്റുകൾ ഉണ്ടാവരുത്, മനസ്സിലായല്ലോ സുധേ? എന്നാ പോയിക്കോ. അത് തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ആരാണ് നീ? എവിടുന്ന് വരുന്നു? ഈ പെൺകുട്ടിയുടെ ശരീരവും ഈ കുടുംബവും നീ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? പറയോ. എന്തൊക്കെയായി പറയുന്ന, എന്നെ വിടാൻ പറ. എന്നെ കേട്ടിട്ടിരിക്കുന്ന എന്തിനാ? അമ്മ എന്നെ അഴിച്ചുവിട്. അപ്പൊ നീ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. പല ദുരാത്മാക്കളെയും ഞാൻ തളച്ചിട്ടുണ്ട്. പറയേ, ആരാണ് നീ? നിന്റെ സ്വരൂപം എന്താണ്? പറയേ, പറയേ. വിടം പറ. ഇയാൾ ഏത് ആത്മാവിനെ കുറിച്ചായി പറയുന്നത്? ഞാൻ രേഖയ. നിങ്ങൾ ആരെ കുറിച്ചായി പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. എന്നെ വിട്ടേക്ക്. ഇനിയും നിന്റെ അഭിനയം ഞാൻ വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? അതെ അഹല്യ, ഇനി നീ രേഖയുടെ പിന്നിൽ ഒളിക്കേണ്ട കാര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. ഗോവിന്ദ് വീട്ടിലെത്തുന്ന അതേ സമയത്ത് അഹല്യയുടെ ആത്മാവ് പുറത്തു വന്നിരിക്കും. ഇനി അവൾക്ക് രേഖയുടെ ശരീരത്തിൽ ഒളിക്കാനാവില്ല. ഗോവിന്ദ് അത് നേരിട്ട് കാണണം. എങ്കിൽ മാത്രമേ ഇനി അവൻ ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കൂ. രേഖ
ഹലോ ഗോവിന്ദ്. എന്താ മുത്തശ്ശി? ഒരു വലിയ അപകടത്തില്ല. വാട്ട്? മുത്തശ്ശി, ഹലോ ഹലോ മുത്തശ്ശി, രേഖ അപകടത്തിലാണെന്ന്. ഞാൻ പ്രേതവും ഭൂതമൊന്നുമല്ല, ഞാൻ രേഖ. എന്താ എന്താ നിർത്തിക്കളഞ്ഞത്? ഈ പെണ്ണിന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. ഇവള് പണ്ടേ അഭിനയിച്ച് ഫലിപ്പിക്കാൻ മിടുക്കിയ. ഇനി നിങ്ങൾ തയ്യാറായിരുന്നോളൂ. ഈ ദുരാത്മാവ് കൈയടക്കി വെച്ചിരിക്കുന്ന ശരീരം തളർന്നു കഴിഞ്ഞിരിക്കുന്നു, ബലഹീനമായിരിക്കുന്നു. ഇനി ആ ആത്മാവിന് ഈ ശരീരത്തിൽ രക്ഷയില്ല. അത് ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഓം 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 ഓം. സുധ, ഇതാണ് ശരിയായ സമയം. ഗോവിന്ദന് ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് അവരോട് വീട്ടിലേക്ക് വരാൻ പറ. ഗോവിന്ദ് വീട്ടിലെത്തുമ്പോഴേക്കും അഹല്യയുടെ രേഖയുടെ ശരീരത്തിൽ നിന്നും സ്വന്തം രൂപത്തിൽ പുറത്തു കടന്നിരിക്കും. അത് ഗോവിന്ദ് നേരിട്ട് കാണണം. എങ്കിൽ മാത്രമേ അവൻ ഇനി ഈ അമ്മ പറയുന്നതൊക്കെ വിശ്വസിക്കൂ. ഓക്കെ. പേടിക്കണ്ട, രേഖയുടെ ശരീരം ഒരു മാധ്യമം മാത്രമാണ്. മുഖം മാറിയെങ്കിലും ആത്മാവ് ഇപ്പോഴും പഴയത് തന്നെയാണ്.